സിനിമ എങ്ങനെയുണ്ട്? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട്? ആവറേജ്. സുരേഷ് ഗോപി ഉള്ള കാസ്റ്റിംഗ് ഇഷ്യൂസ് ഉണ്ട്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ പെർഫോമൻസ്? എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട് സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചുവരവായിട്ട് കണക്കാക്കാം? തീർച്ചയായും സുരേഷ് ഗോപി വൺമന്ത് തിരിച്ചുവരവാണ്. ഫാമിലി സംബന്ധിച്ച് വളരെ തിരിച്ചു കടക്കുള്ളൂ. ഫാമിലീസ് ഒരുപാട് തിരിച്ചു ഡാൻസ് സിനിമയാണ്. നല്ല സിനിമ. ഈ കസബയിൽ നിന്നുള്ള ഒരു വ്യത്യാസം എന്താണ്? കസബയും ഇതിന് നെഞ്ചി പണിക്കർ അതിനുശേഷം ചെയ്യുന്ന ഒരു സിനിമ എന്നുള്ളത് ഇതൊരു കംപ്ലീറ്റ് ഫാമിലി ഓറിയന്റഡ് ഒരു പ്രോജക്റ്റ് ആണ്. ഇതിലുള്ള ഫാമിലീസിനോട് ആകർഷിക്കുന്ന വിധത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയുണ്ട് സിനിമ? എങ്ങനെയുണ്ട് വേറെ ലെവലിൽ സുരേഷ് ഏട്ടേ? ഈ നമ്മളെ പ്രതീക്ഷിച്ച പോലെ സുരേഷ് ഏട്ടൻ. സുരേഷ് ഗോപി ഒരു തിരിച്ചുവരവായിട്ട് കളക്കാം? പോയില്ലല്ലോ, പോയാലല്ലേ തിരിച്ചു വരാൻ പറ്റും. ആശയം ഇവിടെ തന്നെ വേറെ ലെവലിൽ. മാസ് തിരിച്ചുവരവാണ്, അത്രയ്ക്ക് ഡയലോഗ് അല്ലേ. ലേലൻ ക്യൂ പോലെ ഇഷ്ടപ്പെടാം. സുരേഷ് ഗോപി പെർഫോമൻസ് സുരേഷ് ഗോപിയുടെ ഒരു തിരിച്ചുവരവ് എന്നുള്ള നിലയ്ക്ക് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. എന്നാലും അദ്ദേഹത്തിന് ഒരുപാട് നാളിനേക്ക് സ്ക്രീനിൽ കാണുന്നതാണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു പേസ് ഒക്കെ ഉണ്ട്. പക്ഷെ കുറച്ച് ലോ പേസാണ്, അങ്ങനെയാണ് ഇതിന് എടുത്തിരുന്നത്. പക്ഷെ നല്ല മാസ് ഡയലോഗ് ഒക്കെ കുറച്ച് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സുരേഷ് ഗോപിയുടെ തമ്പന് ആന്റണിയാണ് രഞ്ജി പണിക്കർ, ആ രണ്ട് റോളും കൊള്ളാം. പക്ഷെ കുറച്ചുകൂടെ ഒക്കെ ഒരു ഒരു തീരുമാനം വേണമെന്ന് തോന്നുന്നു. അങ്ങനെ വന്നിട്ടില്ല. പക്ഷെ മൊത്തത്തിൽ കുഴപ്പമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ ലാൻഡ് നമുക്ക് അനുഭവം. കൂടുതലും സിനിമ കാണാൻ ചെറുപ്പക്കാരാണുള്ളത്. അപ്പൊ അവരുടെ ഒരു ടേസ്റ്റിനെ ആണ് വിഷയം. ചെറുപ്പക്കാര് ഭയങ്കര ഒരു ഡീപ്പ് ഒരു സാധനം പ്രത്യേകിച്ച് അങ്ങനെ കിട്ടില്ല. ഒരുപാട് ഫാമിലി സെന്റിമെന്റ്സും കൂടെ മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത്. ഫാമിലി ഇമോഷൻസ് ഉണ്ട്. സമ്മാനം എന്ന കഥാപാത്രം ഉദ്ദേശിക്കുന്നത് ഒരുപാട് ഫയർ ബ്രാൻഡ് കഥാപാത്രം പോലെയാണ്. ഫയർ ഉണ്ട്, ആ കഥാപാത്രത്തിന് ഫയർ ഉണ്ട്. പക്ഷെ അതിന് വളരെ സ്ലോ പേസിലാണ് പറഞ്ഞു പോയിരിക്കുന്നത്. മാസ് ചില വൺ ലൈനേഴ്സ് ഒക്കെ ഉണ്ട് നിതിൻ എഞ്ചി പണിക്കുന്നത്. അതൊക്കെ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ സീന്, ആക്ഷൻ സീന്, അതൊക്കെ കൊള്ളാം. പക്ഷെ നമുക്കൊരു അതൊരു ഭയങ്കര ഫ്ലെയിമബിൾ ആയിട്ട് തോന്നുന്നു. മനസ്സിലായി? ഇപ്പം സുരേഷ് ഗോപി തന്നെ പഴയ പടങ്ങളിൽ പറഞ്ഞ പോലെ മുഹമ്മദ് സർക്കാർ ഇൻഫ്ലെയിമബിൾ, അല്ലെങ്കിൽ മോഹൻ മറ്റേ ഭരചന്ദ്രൻ, അതുപോലെ ഭയങ്കര ഇൻഫ്ലെയിമബിൾ കഥാപാത്രമാണ്. പക്ഷെ സംഭവം ചില സമയങ്ങളിൽ തീപ്പിടി ചേർന്നുണ്ട്. ആ ഒരു രീതിയിൽ കണ്ടിരിക്കാം. സുരേഷ് ഗോപിനെ ഒരുപാട് നാളിനുള്ളൊരു പടം ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണുമ്പോഴുള്ള ഒരു ഇതുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പഴയ പടങ്ങൾ മനസ്സിൽ വരും. അദ്ദേഹം അതും പെർഫോമൻസ് സെന്റിമെന്റ്സ് സീൻസ് ഒക്കെ നല്ല രീതിയിൽ. അതിന് നല്ലൊരു പാട്ടുണ്ട്, സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഗായകൻ പാടിയിരിക്കുന്ന നല്ലൊരു പാട്ടുണ്ട്. മൊത്തത്തിൽ കുഴപ്പമില്ല, നല്ല മേക്കിംഗ് ഒക്കെയാണ്. പക്ഷേ ഈ ഒരു സ്റ്റോപ്പ് അത് പടത്തിൻ്റെ ഈ സുരേഷ് ഗോപിയുടെ പടം എന്ന് പറയുമ്പോൾ എത്രത്തോളം ആൾക്കാർക്ക് അത് അഫക്റ്റ് ആവും എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഫാമിലിക്കൊക്കെ നല്ല ഇഷ്ടപ്പെടാനുള്ള സംഭവമുണ്ട്. ഓക്കെ, ഈ ആൾക്കാരുടെ ഫാൻസിന്റെ എക്സ്പെക്ടേഷന്റെ രീതിയിലേക്ക് ഒരു മാസം എന്നുള്ള രീതിയിൽ സിനിമ വന്നിട്ടുണ്ട്. അത് യാതൊരു രീതിയിലുള്ള സിനിമയാണ് വന്നിട്ടുള്ളത്? വളരെ നല്ല രീതിയിലാണ് സിനിമ വന്നിരിക്കുന്നത്. കാരണം നമ്മുടെ പ്രതീക്ഷയെക്കാളും നല്ല ഒരു എക്സ്പെക്ടേഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. കാരണം വളരെ നല്ലൊരു മാസ് മൂവി, ഫാമിലി ഓറിയന്റഡ് നല്ലൊരു തീം. നമ്മൾ ഒത്തിരി
വർഷങ്ങൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ ശരിക്കും പറഞ്ഞ തിയേറ്ററിൽ ഒരു അനുഭവം എനിക്ക് വന്നിരിക്കുന്നത്. കാരണം അത്രയും നല്ലൊരു മൂവി എൻ്റെ ഹസ്ബൻഡ് ആ ഒരു ഫിലിമിൽ അവർ അവസരം കിട്ടിയ ഹസ്ബൻഡിൻ്റെ മുമ്പ് ഞാൻ നല്ലൊരാളോട് പറ്റുന്നത് പോലും ഞാൻ വളരെ സന്തോഷത്തിലാണ്. നല്ലൊരു മൂവി ആണ്, എല്ലാവരും കാണണം. അത്രയും നല്ലൊരു മൂവി. സുരേഷ് ഗോപിയുടെ തിരിച്ചുവരവിനെ കുറിച്ച് എന്താണ്? ചേട്ടന്റെ വളരെ നല്ല ഗംഭീരമായ തിരിച്ചുവരവ് തന്നെയാണ്. കാരണം നമ്മുടെ നല്ലപോലെ അതെ അപ്പുറം അവിടെ